അങ്ങനെ ആ നാടകത്തിനു ശേഷം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു മാർച്ച് പത്തിന് അഞ്ചിടങ്ങളിലെയും വിധിയെന്ത് എന്നറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പെല്ലാം ഇത്തരത്തിൽ ഒരു നാടകം ഉണ്ടാവുക പതിവായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ ആ നാടകം അരങ്ങേറിയതിന് പിന്നാലെ തന്നെ ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടാകും എന്ന് കരുതിയിരുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി കൃത്യമായി ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാവുന്ന ചില കാട്ടിക്കൂട്ടലുകൾ നടത്താൻ അവസരമുണ്ടാക്കി കൊടുത്തതിനു ശേഷമായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പുകളുടെയും തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയുടെ ആശ്രിതവത്സരരായി മാറിക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ കൃത്യമായി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു പഞ്ചാബിൽ നമ്മൾ കണ്ടത് പഞ്ചാബിൽ ഗുണം ചെയ്യില്ലെങ്കിലും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഗോവയും മണിപ്പൂരും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആയുധത്തിൻ്റെ രൂപപ്പെടുത്തി എടുക്കലായിരുന്നു ജനങ്ങളോട് മറ്റൊന്നും പറയാനില്ല എന്താണ് പറയുന്നത് എല്ലാവരെയും വികസിപ്പിച്ച് വികസിപ്പിച്ചങ്ങ് മാനത്ത് കയറ്റിയിരുത്തുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഗ്യാസിന് വില കൂടിയത് കാരണം മോദി കൊടുത്ത ഗ്യാസ് കുറ്റികൾ തെരുവിൽ വലിച്ചെറിഞ്ഞ് വിറക് അടുപ്പുകളുമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു ബി ജെ പിയിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ബാനറുകളും ഫ്ലക്സുകളും കെട്ടാൻ ഉപയോഗിച്ച കമ്പുകൾ തടിക്കഷണങ്ങൾ അതൊക്കെ ചുമന്നുകൊണ്ടുപോയി ഇതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇനി അടുക്കളയിൽ പാചകം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന വീട്ടമ്മമാരെ നമ്മൾ കാണുന്നു അത്തരമൊരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നറിയാം അപ്പോൾ ബി ജെ പിക്ക് അറിയാം പിന്നെ മുന്നിലുള്ളത് ഒന്ന് വർഗീയത മറ്റൊന്ന് ആ ദേശ സുരക്ഷ എന്ന് പറയുന്ന വികാരം പല തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങളെ വഴിതെറ്റിക്കാൻ ബി ജെ പി ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അജണ്ടയാണ് ഈ ദേശീയത എന്ന് പറയുന്നത് ദേശീയതയുടെ പിടിച്ചാൽ ചുവടുപിടിച്ചാലും സുരക്ഷയുടെ പേര് പറഞ്ഞാൽ സ്വാഭാവികമായി ജനം ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഇപ്പോൾ രാജ്യത്ത് ഒരൊറ്റ കക്ഷി എന്നുള്ള നിലയിൽ പ്രബലമായ ഒരു ഭരണം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് മാത്രമാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലകളിലെങ്കിലും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ കഴിവുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ആ നിലയ്ക്ക് ഇതാ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു പഞ്ചാബിൽ കാണിച്ചത് കണ്ടില്ലേ ഇങ്ങനെ പ്രധാനമന്ത്രിയെ കൊലയ്ക്ക് കൊടുക്കാൻ പോലും തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കോൺഗ്രസ് തകർത്തില്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അവിടെ ആ നാടകം കളിച്ചത് അതൊരു കൃത്യമായ ആസൂത്രിതമായ പദ്ധതിയായിരുന്നുവെന്ന് ഓരോ ദിവസവും അതിന് പിന്നാലെ പുറത്തു വരുന്ന ചിത്രങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു ഹെലികോപ്റ്റർ മാർഗം യാത്ര ചെയ്യാൻ ഇരുന്നത് പൊടുന്നതിനെ മാറ്റി റോഡ് മാർഗമാക്കുന്നു കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന കർഷകരാണ് നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് വരുത്തി തീർക്കുന്നു അവരാണെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല മോദി ഇങ്ങനെ റോഡിൽ കൂടിയാണ് വരുന്നത് എന്നുള്ളത് അത് മുഴുവൻ വമ്പൻ സുരക്ഷാ വീക്ഷി ഉണ്ടായിരിക്കുന്നു അതിരിതാ പാകിസ്ഥാനടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ട് എന്നു ബോധപൂർവം വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ അപകടകരമാക്കുന്ന നിലയിലേക്ക് പഞ്ചാബിൽ കോൺഗ്രസ് വരിക്കുന്നത് കൊണ്ട് സംഭവിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ് ആ വികാരം ഉയർത്തുക അയ്യോ നമ്മുടെ ദേശസുരക്ഷ അപകടത്തിൽ പ്രധാനമന്ത്രിയുടെ ജീവൻ തന്നെ അപകടത്തിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ഒക്കെ ബി ജെ പിക്ക് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാണത് പഞ്ചാബിൽ അതൊന്നും വേശാൻ പോകുന്നില്ല പഞ്ചാബിൽ പഞ്ചാബിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് അറിയാം അവിടെ എഴുപതിനായിരം പേർക്കുള്ള കസേര ഇട്ടിട്ട് എഴുന്നൂറ് പേര് പോലും തികച്ചു വരാത്ത സ്ഥിതിവിശേഷം മോദിയുടെ റാലിയിലുണ്ടായി വീട് വിടാന്തരം കയറി മോദിയുടെ റാലിയിൽ പങ്കെടുക്കരുത് എന്നുള്ള പ്രചരണം നടന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദേശാൻ പോകുന്നില്ല എന്നറിയാം പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ അതൊരു ആയുധമാക്കി മാറ്റാൻ ബി സാധിക്കും അതുകൊണ്ട് തന്നെ ആ നാടകം കഴിഞ്ഞു ആ നാടകത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പരുവത്തിന് തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു